പഴയ നിന്റെ ചിത്രം അവരെന്നെയും മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന കുത്തുകേസിലെ പ്രതിയായ ബാബു, അതാണ് നിന്റെ പുതിയ ചിത്രം. ഇനി അങ്ങോട്ട് ആ ഒരു ചിത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ. പക്ഷേ എന്റെ ശിക്ഷ ഇളവ് ചെയ്തിട്ടല്ലേ ഞാൻ പുറത്തു ചെല്ലുന്നത്? എന്റെ നല്ല നടപ്പിന്റെ പേരിലല്ലേ? നിനക്ക് സമൂഹത്തെ അറിയില്ല, നിനക്കൊന്നും അറിയില്ല. എടാ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ മതിൽക്കെട്ടിന് പുറത്തു ചെല്ലുമ്പോ മനുഷ്യരൂപം ധരിച്ചവരുടെ റിയാക്ഷൻ കണ്ട് നിരാശ തോന്നാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് തന്നത്. അതുകൊണ്ട് അമിത പ്രതീക്ഷ നിനക്ക് അപകടം ചെയ്യും. ഞങ്ങളൊരു നല്ല കാര്യം അറിയിക്കാനാണ് വന്നത്. പ്രസാദ് ഞങ്ങളോട് സഹകരിക്കണം. നല്ല കാര്യങ്ങളോട് ആരാ നമ്പൂരി സഹകരിക്കാത്തത്? സഹകരിക്കാത്തവരേ ഉള്ളൂ. നിങ്ങളെ കാര്യം പറയൂ. അതായത്, ഞങ്ങളൊരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നമ്മൾ മൂന്നുപേരും ചേർന്ന്. എന്താ, സഹകരിക്കില്ലേ? പകരത്തിന് പകരം അല്ലേ? അതെന്തുകൊണ്ടും നല്ലതാ മോളെ. പൊരുത്തമുള്ളവരെ ഒന്നിക്കാവൂ. പ്രസാദ് നീയും തമ്മിൽ പൊരുത്തക്കേടുകളെ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് നിങ്ങൾ തമ്മിൽ അകന്നുപോയത്. ഇപ്പൊ അയാൾക്കിണങ്ങുന്ന ഒരു ബന്ധം കണ്ടെത്തിയിരിക്കുന്നു. നല്ല കാര്യമാണ്. ഇനി നിനക്ക് യാതൊരു കുറ്റബോധത്തിന്റെയും കാര്യമില്ലല്ലോ. നമ്മുടെ ഭാഗത്ത് ന്യായം മാത്രമേ ഉള്ളൂ. ക്ഷമയുടെ നെല്ലിപ്പല കണ്ട ശേഷം മാത്രമാണ് നമ്മൾ ഈ തീരുമാനത്തിലെത്തിയത് അല്ലേ? പിന്നെ എന്തിന് നീ വിഷമിക്കണം? നന്നായി മോളെ, ഇപ്പൊ കോടതി വിധി വരാതെ തന്നെ രണ്ടുപേരും സ്വതന്ത്രരാണ്. പക്ഷേ ഡോക്ടർ രേഖ. അതെ, അത് സ്വാഭാവികമല്ലേ. അയാളെ ചികിത്സിച്ച ഡോക്ടർ അയാളുടെ കഥകൾ കേട്ട് അനുകമ്പ തോന്നിക്കാണും. യഥാർത്ഥ കഥയാവില്ലല്ലോ കേട്ടിരിക്കുക. ഭാര്യയാൽ അവഗണിക്കപ്പെട്ട് മാനസിക രോഗം വന്ന പാപം ഭർത്താവ്, ആർക്കും സിമ്പതി തോന്നാം. വിശാൽ പറഞ്ഞത് പ്രസാദേട്ടൻ ആ വിവാഹത്തിന് സമ്മതം മൂളിയിട്ടില്ലെന്നാണ്. പിന്നെ വിശാലിനോട് ചോദിച്ചിട്ടല്ലേ അയാൾ സമ്മതം മൂളുന്നത്. പത്രക്കാരന്റെ ഭാഷയിൽ എപ്പോഴും കുറെ പൊടിപ്പും തൊങ്ങലും ഉണ്ടാവും, എക്സാജറേഷൻ. അങ്ങനെ വേണ്ടാ മതി. ഇതാ നോക്ക്, പ്രസാദിന്റെയും ഡോക്ടർ രേഖയുടെയും വിവാഹമല്ല നമ്മുടെ വിഷയം, നിന്റെ ഭാവി ജീവിതമാണ്. കൗൺസിലിംഗിന് ചെല്ലുമ്പോ എന്റെ മോളത് ഓർക്കണം. അതുമാത്രം. ഇവിടെ എല്ലാം പറയാം, പറയാമെന്നല്ല പറയണം. മനസ്സ് തുറന്ന് എല്ലാം പറയണം. നിങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ഓക്കെ. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കാതിരിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം?